വാഗ്ഭടാനന്ദൻ 1885 മുതൽ 1939 വരെ. ജനനം 1885 കണ്ണൂരിലെ പാട്യം എന്ന സ്ഥലത്ത്. യഥാർത്ഥ പേര് വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ. ബാല്യകാല നാമം കുഞ്ഞിക്കണ്ണൻ. അദ്ദേഹത്തിൻ്റെ ബാല്യകാല നാമം കുഞ്ഞിക്കണ്ണൻ. യഥാർത്ഥ പേര് വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ. ജനനം 1885 കണ്ണൂരിലെ പാട്യം എന്ന സ്ഥലത്ത്. വി കെ ഗുരുക്കൾ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. ബാലഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. അദ്ദേഹത്തിൻ്റെ ഗുരു ബ്രഹ്മാനന്ദ ശിവയോഗി. വാഗ്ഭടാനന്ദ എന്ന പേര് നൽകിയത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. കാവ്യ ഉപേക്ഷിച്ച് ഗദറണിഞ്ഞ ഒരേ ഒരു നവോത്ഥാന നായകൻ വാഗ്ഭടാനന്ദനാണ്. കാവ്യ ഉപേക്ഷിച്ച് ഗദറണിഞ്ഞ ഒരേ ഒരു നവോത്ഥാന നായകൻ വാഗ്ഭടാനന്ദനാണ്. പ്രീതി ഭോജനം നടത്തിയത് 1927. പ്രീതി ഭോജനം നടത്തിയത് 1927. രാജാറാം മോഹൻ റായിയാണ് സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് മാതൃകയാക്കിയത്. രാജാറാം മോഹൻ റോയിയുടെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തെ വല്ലാതെ സ്വാധീനിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെയാണ് മാതൃകയാക്കിയിട്ടാണ് നമ്മുടെ വാഗ്ഭടാനന്ദൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നത്. മലബാർ ആയിരുന്നു പ്രധാന പ്രവർത്തന മേഖല. മലബാറിലെ നാരായണഗുരു എന്ന് വിശേഷിപ്പിക്കുന്നു. മലബാറിലെ നാരായണഗുരു ആരാണ്? വാഗ്ഭടാനന്ദൻ. മലബാറിലെ നാരായണഗുരു എന്നറിയപ്പെടുന്നത് വാഗ്ഭടാനന്ദനാണ്. മലബാർ ആയിരുന്നു പ്രധാന മേഖല. രാജാറാം മോഹൻ റോയിയെയാണ് അദ്ദേഹം മാതൃകയാക്കിയത്. പ്രീതി ഭോജനം നടത്തിയത് 1927. ആത്മവിദ്യാ സംഘം എന്ന സംഘടന സ്ഥാപിച്ചു 1917. ആത്മവിദ്യാ സംഘത്തിൻ്റെ മുഖപത്രം അഭിനവ കേരളം. 1921 അഭിനവ കേരളം. ആത്മവിദ്യാസംഘം എന്ന സംഘടന സ്ഥാപിച്ചു. 1917 ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത്. ആത്മവിദ്യാ സംഘത്തിൻ്റെ മുഖപത്രം അഭിനവ കേരളം 1921. ഇതിൻ്റെ ആശയങ്ങളും ലക്ഷ്യങ്ങളും വ്യക്തമാക്കുന്ന കവിതയാണ് സ്വതന്ത്ര ചിന്താമണി. അതായത് ആത്മവിദ്യാസംഘത്തിൻ്റെ ആശയവും ആശയങ്ങളും ലക്ഷ്യങ്ങളും വ്യക്തമാക്കുന്ന കവിതയാണ് സ്വതന്ത്ര ചിന്താമണി. ഇദ്ദേഹത്തിൻ്റെ മാസികകൾ, വാഗ്ഭടാനന്ദൻ്റെ മാസികകൾ, ശിവയോഗി വിലാസം 1914, ആത്മവിദ്യാ കേരളം അല്ല ആത്മവിദ്യാ കാഹളം 1929, അത് അഭിനവ കേരളം. അതിലും നമ്മുടെ ഒരു പോയിൻ്റ് അവിടെ ഓർമ്മിച്ച് വെക്കുക, അഭിനവ കേരളം എന്നും ആത്മവിദ്യാ കാഹളം. അത് അവിടെ എഴുതി ചേർത്തിരിക്കുന്നത് ഒരു ക്വസ്റ്റ്യന് വേണ്ടിയിട്ടാണ്. അത് ഒന്ന് ഓർമ്മിച്ച് വെക്കുക രണ്ട് പേരും. യജമാനൻ 1939, ഉണരുവിൻ അഖിലേഷിനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ എന്ന് ആഹ്വാനം ചെയ്തത് വാഗ്ഭടാനന്ദൻ. ഈ വരികളുള്ളത് ആത്മവിദ്യാ കാഹള എന്ന മാസികയിലാണ്. അതുപോലെ തന്നെ നമ്മുടെ അഭിനവ കേരളം എന്നുള്ള മാസിക ഇതിലും കാണിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. ആത്മവിദ്യാ കേരളത്തിലെയും അഭിനവ കേരളത്തിലും ഉള്ളതാണത്. ഉണരുവിൻ അഖിലേഷിനെ സ്മരിപ്പിൻ, ക്ഷണം എഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ എന്ന് ആഹ്വാനം ചെയ്തത് വാഗ്ഭടാനന്ദൻ. ജാതി വ്യവസ്ഥ ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് എതിരാണെന്ന് പ്രഖ്യാപിച്ചു. ജാതി വ്യവസ്ഥ ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് എതിരാണെന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദൻ. കോഴിക്കോട് കാരപ്പറമ്പ് സ്ഥാപിച്ച സംസ്കൃത പഠന കേന്ദ്രമാണ് തത്വപ്രകാശിക. തത്വപ്രകാശിക എന്ന് പറയുന്നത് കോഴിക്കോട് കാരപ്പറമ്പ് സ്ഥാപിച്ച സംസ്കൃത പഠന കേന്ദ്രമാണ് തത്വപ്രകാശിക. ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം എന്ന പേരിൽ കർഷക സംഘടന സ്ഥാപിച്ചു. ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം എന്ന പേരിൽ കർഷക സംഘടന സ്ഥാപിച്ചു. ഇത് പിന്നീട് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്റ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയായി മാറി. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലേബർ കോൺട്രാക്റ്റ് സൊസൈറ്റിയായി മാറി. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ലേബർ കോൺട്രാക്റ്റ് സൊസൈറ്റിയായി മാറിയത് ഏതായിരുന്നു? ഊരാളുങ്കൽ ലേബർ കോൺട്രാക്റ്റാണ്, കോൺട്രാക്റ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അതിന് ചിലപ്പോൾ എക്സാം ചോദിക്കുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലേബർ കോൺട്രാക്റ്റ് സൊസൈറ്റി ഏതാണ്? ഊരാളുങ്കൽ ലേബർ കോൺട്രാക്റ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന ഇളനീരാട്ടം തെറ്റാണെന്ന് വാദിച്ചത് വാഗ്ഭടാനന്ദനാണ്. കൊട്ടിയൂർ ഉത്സവപ്പാട്ട് എഴുതി ആത്മവിദ്യാ മഹോത്സവം സംഘടിപ്പിച്ചു. കൊട്ടിയൂർ ഉത്സവപ്പാട്ട് എഴുതിയതും വാഗ്ഭടാനന്ദനാണ്. ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന
ഇളനീരാട്ടം തെറ്റാണെന്ന് വാദിച്ചു. ആത്മവിദ്യാ മഹോത്സവം സംഘടിപ്പിച്ചു. പ്രധാനപ്പെട്ട കൃതികൾ പ്രാർത്ഥനാഞ്ജലി, ആത്മവിദ്യ, മാനസചാബല്യം, അധ്യാത്മയുദ്ധം, സ്വതന്ത്ര ചിന്താമണി. സംസ്കൃത വിദ്യാഭ്യാസത്തിന് സ്ഥാപിച്ച ആശ്രമം ആണ് തത്വപ്രകാശിക. സംസ്കൃത വിദ്യാഭ്യാസത്തിന് സ്ഥാപിച്ച ആശ്രമമാണ് തത്വപ്രകാശിക. നേരത്തെ നമ്മൾ പഠിച്ചു കോഴിക്കോട് കാരപ്പറമ്പ് സ്ഥാപിച്ച സംസ്കൃത പഠന കേന്ദ്രമാണ് തത്വപ്രകാശിക. അതുപോലെ തന്നെ വേറെ രീതിയിൽ തല ക്വസ്റ്റ്യനൊക്കെ നമുക്ക് തലതിരിച്ചിട്ട് മറിച്ചിട്ടൊക്കെ ചോദിക്കും. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും, സംസ്കൃത വിദ്യാഭ്യാസത്തിന് സ്ഥാപിച്ച ആശ്രമം എന്താണ്, ആശ്രമം ഏതാണ്? തത്വപ്രകാശികയാണ്. ഇദ്ദേഹം 1939 ഒക്ടോബർ 29 മരിച്ചു. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് വാഗ്ഭടനെ കുറിച്ചിട്ട് എല്ലാവരും ഓർത്ത് വെക്കുക. ഓക്കെ, ബൈ.